ചെറുപുഴ അടക്കം സംസ്ഥാനത്ത് 22 കേന്ദ്രത്തിൽ കൂടി പച്ചത്തേങ്ങ സംഭരിക്കാൻ ധാരണയായി. സി പി ഐ നേതാക്കളുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് ചെറുപുഴയിൽ നാളികേര വികസന കോർപ്പറേഷൻ്റെ സംഭരണ കേന്ദ്രം തുടങ്ങാൻ ധാരണയായത്. ചൊവ്വാഴ്ച മുതൽ ചെറുപുഴയിൽ സംഭരണം തുടങ്ങും. ഉയർന്ന താങ്ങുവിലയ്ക്ക് പച്ചത്തേങ്ങ സംഭരിക്കാനുള്ള സർക്കാർ പദ്ധതിയിൽ കോർപ്പറേഷൻ 4 ജില്ലകളിലായി 22 കേന്ദ്രങ്ങൾ കൂടി തുറക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ അടക്കം 7 കേന്ദ്രത്തിനാണ് അനുമതി ലഭിച്ചത്. നാളികേര വികസന കോർപ്പറേഷൻ നേരിട്ടാണ് ചെറുപുഴയിൽ പച്ചത്തേങ്ങ സംഭരിക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസം സംഭരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. എന്നാൽ തിരക്കേറിയൽ കൂടുതൽ ദിവസങ്ങളിൽ തുറക്കും. നേരത്തെ കെ.എഫ്.ഡി ചെയർമാൻ ഉൾപ്പെടെ ചെറുപുഴയിലെത്തി സി പി ഐ നേതാക്കൾക്കൊപ്പം സ്ഥലം സന്ദർശിച്ചിരുന്നു. അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ MPയും മലയോരത്തെ കേര കർഷകരുടെ വിഷയത്തിൽ ഇടപെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ സംഭരിക്കാൻ ധാരണയായത്. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ, ഇംബെക്സ്, പി.ജി.എൻ, ബജാജ്, സുജാത, പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.